അസ്സലാമു അലൈക്കും. കനൽ പദങ്ങളിൽ തണൽ വിരിച്ചൊരു മഹത്തു പ്രസ്ഥാനം, കരുത്തു ഭാഗി മനുഷ്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെ യുവജന പ്രസ്ഥാനമായ ISM ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന ഉസ്രത്തുൽ ഹസന മുജാഹിദ് കുടുംബ സംഗമത്തിന് സമാരംഭം കുറിക്കുന്നു. കുട്ടിക്കുറുമ്പുകളും കിളിക്കൊഞ്ചിലുകളും ആടിയും പാടിയും നമ്മുടെ വീടുകളെ മനോഹരമാക്കി പൂമ്പാറ്റകളെ പോലെ പാറ നടക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ നൂറുകണക്കിന് വരുന്ന കൂട്ടുകാരെ ഹൃദ്യമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അല്പനേരം കളിയും ചിരിയും പാട്ടുകളുമായി നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. നിങ്ങൾ റെഡിയല്ലേ? Are you ready guys? നമ്മുടെ ഈ ബാലസമ്മേളനത്തിൽ കളിച്ചങ്ങാടത്തിൽ നമ്മെ രസിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജലീൽ മാഷാണ്. എല്ലാ അടിച്ചുപൊളികളിലും നമ്മുടെ സന്തോഷങ്ങൾക്കിടയിലും ജലീൽ മാഷ് കുറിച്ച വരികൾ ഓർമ്മയിലുണ്ടാകണം. ഈ സുന്ദരമായ ലോകത്തെ കണ്ണുകൾ കൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തെ കാണാനും ആസ്വദിക്കാനും സാധിക്കാത്ത, എന്നാൽ ഹൃദയം കൊണ്ട് റബ്ബിന്റെ സൃഷ്ടിപ്പിനെ ആവോളം ആസ്വദിച്ച് നമ്മോട് സംവദിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജലീൽ മാഷ്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്, വിപ്പതൊന്നു നിന്ന് പോയാൽ പിന്നെ വെറും മയ്യത്ത്. അസ്സലാമു അലൈക്കും. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ, യാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെ മനസ്സുകളിൽ ഇടം പിടിച്ച ഒരുമ്പമാർന്ന ഗാനമാണല്ലോ ഞാനിപ്പോൾ പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയ, ഈ ഗാനത്തിന് ഈണവും താളവും നൽകിയ നമ്മുടെ സ്വന്തം ജലീൽ മാഷിനെ ഒരുപാട് ഇഷ്ടത്തോടെ കുട്ടിക്കുടുംബന്മാർക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ജലീൽ മാഷ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ജവാദ് സലാഹി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സലാം അടക്കുന്നതിൽ അത് വ്യക്തമാകും, അതെനിക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് കുട്ടികളെ ഉള്ളൂ അല്ലേ? കുറച്ച് കുട്ടികളെ ഉള്ളൂ? ഒരുപാട് കുട്ടികളുണ്ടോ? ഒത്തിരി കുട്ടികളുണ്ടോ? ഒത്തിരി കൂട്ടുകാരുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഉറക്കെ സലാം അടക്കണം. ഞാനൊന്ന് കേൾക്കട്ടെ എത്ര കൂട്ടുകാരുണ്ടെന്ന്, ഞാൻ നോക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. اما بعد، اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇൻ الشرك لظلم عظيم. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്ത് ജവാദ് സലാഹി, പ്രിയപ്പെട്ട ഫാറൂഖ് സാഹിബ്, പ്രിയപ്പെട്ട ഷിബുക ഉൾപ്പെടെയുള്ള ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ISM ജില്ലാ കമ്മിറ്റിയുടെയും KNM MSM MGM കമ്മിറ്റികളുടെയും ഒക്കെ സജീവരായ കർമ്മോത്സുകരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അതിലുപരിയായി എൻ്റെ മുന്നിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട കുട്ടിക്കുറുമ്പുകളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മളിലേവരിലും ഉണ്ടാകട്ടെ, അവൻ്റെ രക്ഷയും സമാധാനവും നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളെല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്നാലൊന്ന് കൈയടിച്ച് എല്ലാവരും. ആ പോരാ പോരാ, ഉഷാറായിട്ട് ഉഷാറായിട്ട് പോരാ 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 പോരാ. യെസ്, അൽഹംദുലില്ലാ. ബോയ്സ് മാത്രം ഒന്ന് കൈയടിച്ചേ, ബോയ്സ് മാത്രം ഒന്ന് കൈയടിച്ചേ. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. ഇനി ഗേൾസ് മാത്രം ഒന്ന് കൈയടിച്ചേ, ഗേൾസ് മാത്രം. ആ എനിക്കൊരു സംശയം, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ, ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ബോയ്സ് ആണോ ഗേൾസ് ആണോ? ഉഷ പറഞ്ഞോളൂ, കേട്ടില്ല. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ബോയ്സ് ആണോ ഗേൾസ് ആണോ? ഉഷ കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. ഉറക്കെ പറയണോ? ഉറക്കെ പറയണോ? കേട്ടില്ല, കേട്ടില്ല. ഉറക്കെ ഉറക്കെ പറയണോ? ആ ഗേൾസ് ആണെന്നാണോ പറഞ്ഞത്? അല്ല, ബോയ്സ് ആണെന്നാണ് ബോയ്സ് പറയുന്നത്. ബോയ്സ് പറയുന്നു ബോയ്സ് ഉഷാറാണ്, ഗേൾസ് പറയുന്നു ഗേൾസ് ഉഷാറാണ്. നമുക്കൊന്ന് മത്സരിച്ച് നോക്കിയാലോ? യെസ്, ആർ യു റെഡി മൈ ബോയ്സ്? ആർ യു റെഡി മൈ ബോയ്സ്? യെസ്, ആർ യു റെഡി മൈ ഗേൾസ്? യെസ്, നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. അപ്പോ ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് അവസാനം ഞാൻ സ്കോർ പറയും. ആ സ്കോറിൽ ആരാണ് ആലപ്പുഴ ജില്ലയിൽ ഇവിടെ വന്നിട്ടുള്ള, മണ്ണഞ്ചേരി പ്രദേശത്തു നിന്നും അതുപോലെ തന്നെ മുഹമ്മ പ്രദേശത്തു നിന്നും ഒക്കെ ആയിട്ട്, പല പല പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരിൽ ബോയ്സ് ആണോ ഗേൾസ് ആണോ ഏറ്റവും ഉഷാർ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാ. ആർ യു റെഡി മൈ ബോയ്സ്? യെസ്. ആർ യു റെഡി മൈ ഗേൾസ്? യെസ്, ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ചില കണ്ടീഷൻ ഉണ്ട് ഈ മത്സരത്തിന്, ചില കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ മത്സരത്തിൽ നമ്മൾ, ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, നമ്മളിവിടെ നിന്ന് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുപോലെ തന്നെ പാട്ടുപാടും. അതിൻ്റെ കൂടെ ഏറ്റവും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബോയ്സ് ആണെങ്കിൽ ബോയ്സിന് മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കും, ഏറ്റവും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഗേൾസ് ആണെങ്കിൽ ഗേൾസിന് മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ വേറൊന്നുമല്ല, നമ്മൾ ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി സംസാരിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്താൽ ബോയ്സിൻ്റെ മാർക്ക് മൊത്തം കുറയും. ഏതെങ്കിലും ഒരു പെൺകുട്ടി സംസാരിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റു ആക്ഷൻസ് ഒക്കെ കാണി അങ്ങനെയൊക്കെ ചെയ്താൽ
ഗേൾസിന് മാർക്ക് കുറയാൻ അത് കാരണമാകും. ഓക്കെ, ആർ യു റെഡി ടു ആക്സെപ്റ്റ് മൈ കണ്ടീഷൻസ്? ആർ യു റെഡി ടു ആക്സെപ്റ്റ് മൈ കണ്ടീഷൻസ് ഫോർ മൈ ബോയ്സ് ആൻഡ് ഗേൾസ്? യെസ് ഇൻഷാല്ലാ. ഒരു കയ്യടി കൂടി തന്നാൽ നമുക്ക് തുടങ്ങാം. യെസ്. അപ്പൊ എന്നാൽ എല്ലാരും ശ്രദ്ധിക്ക, എല്ലാരും ശ്രദ്ധിക്ക. ഓക്കെ, നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പൊ സംസാരിക്കുന്നത് മുതിർന്ന ആളുകളാണ്, കുട്ടികളല്ല. എല്ലാരും ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരുന്നേ, നോക്കട്ടെ. ഇൻഷാല്ലാ, ഇപ്പൊ സംസാരിക്കുന്നത് മുതിർന്ന ആളുകളാണ്, കുട്ടികളല്ല. ഓക്കെ, യെസ്, നമ്മൾ തുടങ്ങല്ലേ. ഒന്നുകൂടെ കൈയടിച്ചേ, ഒന്നുകൂടെ കൈയടിച്ചേ. യെസ്, ഓക്കെ. ഉടടി ഇൻഷാല്ലാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടം ആരോടാണ്? കേട്ടില്ല, ഉറക്കെ പറയണം. ആരാ? അല്ലാഹു ആണോ? ഉറപ്പാണോ? ഉമ്മാനെ ഇഷ്ടമല്ലേ? വാപ്പാനെ ഇഷ്ടമല്ലേ? അല്ലാഹുവിനേക്കാൾ ഇഷ്ടം അപ്പൊ നമുക്ക് നമ്മളെ ഉമ്മാനെയല്ലേ? ചില ആളുകൾ ആന്ന് പറയുന്നുണ്ട്. അല്ലാഹുവിനേക്കാൾ ഇഷ്ടം ഉമ്മാനെയല്ലേ? അല്ലേ? അല്ല. വൈ? എന്തുകൊണ്ട്? 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 ആരെങ്കിലും പറയാൻ റെഡിയാവുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ. അൽത്തഫേ, നമുക്ക് കോഡ്ലെസ് അവൈലബിൾ ആണോ? ആണോ? കോഡ്ലെസ് അവൈലബിൾ ആണ്. ആരെങ്കിലും പറയാൻ, എനിക്ക് എല്ലാറ്റിനേക്കാളും ഇഷ്ടം അള്ളാഹുവിനെയാണ്, വൈ എന്ന് ആരെങ്കിലും പറയാൻ റെഡിയാണെങ്കിൽ കൈപൊക്കുക, എഴുന്നേറ്റ് നിൽക്കുക. അൽത്താഫ് സാർ കോഡ്ലെസ് തരും. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ അൽത്താഫേ? ആലപ്പുഴയിലെ കുട്ടികൾ അവർ പറയുന്നു, അവർക്ക് അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശരിയാണോ? ശരിയാണോ? ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും ഒക്കെ ഇഷ്ടം അള്ളാഹുവിനെയാണോ? യെസ്. വൈ? വൈ? അതാ ഒരാൾ പറയാൻ റെഡി ആയിട്ടുണ്ട്. അൽത്തഫേ ഒന്ന് കൊടുക്ക് മൈക്ക്. യെസ്. പെട്ടെന്നാവട്ടെ, സമയമില്ല. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട്. അല്ലാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്. കുഞ്ഞിന്റെ പേരൊന്ന് പറയാമോ? ഐഷ പി എ. ഐഷ പി എ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആയിഷ പറയുന്നു, അല്ലാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് അല്ലാഹുവിനെ നാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു. ഈസ് ഇറ്റ് കറക്റ്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ ആയിഷയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം, പ്ലീസ്. യെസ്, അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്. അത് മാത്രമാണോ കാരണം? ആണോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒരാൾക്ക് കൂടി പറയാൻ ചാൻസ് ഉണ്ട്. കേട്ടില്ല. ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞു. പടച്ചവനാണ് നമ്മളെ എല്ലാ വഴിയും സൃഷ്ടിച്ചത്. പറഞ്ഞയാളെ പേരൊന്ന് പറയാമോ? അബാൻ. ഏത് ക്ലാസ്സിലാണ്? നാലാം ക്ലാസ്സിലെ അബാന് നല്ലൊരു കൈയടി കൊടുക്കൂ. യെസ്. അപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും ശക്തമായി മുന്നേറുകയാണ്. അവസാനം ഞാൻ പറയും, ആരാണ്, ബോയ്സ് ആണോ ഗേൾസ് ആണോ ഉഷാറെന്ന് തീരുമാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഓക്കെ, ഇനി ഒരു പാട്ടായാലോ? റെഡിയല്ലേ? പാടി എന്നോടൊപ്പം ചേരുമോ? ക്ലാപ്പ് അടിച്ച് എന്നോടൊപ്പം ചേരുമോ? ക്ലാപ്പ് അടിച്ച് ചേർന്നു. ഓക്കെ, റെഡി. പാടുമോ? അല്ലാഹുവേ നീയൻ രക്ഷകനല്ലേ, അല്ലാത്തോരാരും എൻ രക്ഷകരല്ല.
അല്ലാഹുവേ നീയൻ രക്ഷകനല്ലേ, അല്ലാത്തോരാരും എൻ രക്ഷകനല്ല, അല്ലേലോ ദുക്കുവാൻ അർഹനുമല്ലേ, അൽഹംദുലില്ലാ ആരാധ്യനേ അല്ലാ. ആരാണ് നമ്മുടെ രക്ഷകൻ? ആരാണ് നമ്മുടെ രക്ഷകൻ? അല്ലാഹു ആണല്ലേ. നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല, നമ്മളെ രക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ആരാണ്? ആരാണ്? ഉറച്ചു പറഞ്ഞ മക്കളെ, ആലപ്പുഴ മുഴുവൻ കേൾക്കട്ടെ, ആരാണ്? അല്ലാഹു ആണല്ലേ. അല്ലാഹു ആണ്. നമ്മളെ മാത്രമാണോ അല്ലാഹു സൃഷ്ടിച്ചത്? അല്ലല്ലോ. കൈയടിച്ചോ. പ്രാണി മുതൽ ജീവികളെ പോറ്റിടുന്നു നീ, പ്രാണനോടെ നിഖിലമെന്നും തീറ്റിടുന്നു നീ, പ്രാണി മുതൽ ജീവികളെ പോറ്റിടുന്നു നീ, പ്രാണനോടെ നിഖിലമെന്നും തീറ്റിടുന്നു നീ, മേലിൽ പേവാരി ഉയർത്തിടുന്നു നീ, മേലിൽ പേവാരി ഉയർത്തിടുന്നു നീ, കാലമതില്ലാതെ ഹബ്ബ് തളി പിച്ചു നീ, അല്ലാഹുവേ നീയൻ രക്ഷകനല്ലേ, അല്ലാത്തോരാരും എൻ രക്ഷകരല്ല, അല്ലാത്തോരാരും എൻ രക്ഷകരല്ല. അങ്ങനെയെങ്കിൽ നമ്മളെ മാത്രം, നമുക്ക് ചുറ്റുമുള്ള ജീവികളെ മാത്രമാണോ അല്ലാഹു സൃഷ്ടിച്ചത്? ആണോ? അല്ല 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 അല്ല. ബോയ്സും ഗേൾസും നല്ല മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അല്ല. അങ്ങനെയെങ്കിൽ ചോദ്യം ചോദിക്കട്ടെ, ഉറക്കെ ഉത്തരം പറയണം. ആകാശത്തിൻ പന്തല് മേലെ വിരിച്ചവനാരാണ്? പോരാ പോരാ പോരാ, ഉഷാറായിട്ട് പറയണം. ഒന്നുകൂടെ ചോദിക്കാം. ആകാശത്തിൻ പന്തല് മേലെ വിരിച്ചവനാരാണ്? അതിലൂടലയും മേഘ പുതുമ പുതച്ചവനാരാണ്? കൂരിരുളിൽ ചെറുതാരഗണങ്ങളെ തീർത്തവനാരാണ്? കൂരിരുളിൽ ചെറുതാരഗണങ്ങളെ തീർത്തവനാരാണ്? ഇടിയും മിന്നും കാറ്റും മഴയും നൽകിയതാരാണ്? നമ്മെ സൃഷ്ടിച്ചതാരാണ്? മരിപ്പിക്കുന്നതാരാണ്? എല്ലാം എല്ലാം അല്ലാഹു ആണ് അല്ലേ. നല്ല സന്തോഷമുള്ള, നമ്മളെ നന്നായി സ്നേഹിക്കുന്ന, നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്ന ഉമ്മയെ നമുക്ക് തന്നത് ആരാണ്? അല്ലാഹു ആണ്. ബാപ്പായെ നമുക്ക് തന്നത് ആരാണ്? പഠിപ്പിക്കുന്ന ഉസ്താദിനെ നമുക്ക് തന്നത് ആരാണ്? നല്ല ഈ പ്രദേശത്ത് നമ്മളെ ജീവിക്കാൻ അനുവദിച്ചത് ആരാണ്? അല്ലാഹു ആണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അല്ലാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂലേ. ഇയ്യാക നഅബ്ദു അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ, അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. അങ്ങനെയെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ബ്ലെസ്സിങ്സ് പറയുന്ന ഒരു മത്സരമായാലോ അടുത്തത്? റെഡിയാണോ? റെഡിയാണോ? ആര് ജയിക്കും? ബോയ്സ് ആണോ ഗേൾസ് ആണോ? കേട്ടില്ല, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ഉറച്ചു പറഞ്ഞോ. ആ, നമുക്ക് നോക്കാം. ബോയ്സ് പറയുന്നു ബോയ്സ് ആണെന്ന്, ഗേൾസ് പറയുന്നു ഗേൾസ് ആണ്. നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. യെസ്, മത്സരം ആരംഭിക്കുകയാണ്. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യം പ്രത്യേകം പറയാം. എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ പണ്ടൊരു ദിവസം ഒരു മദ്രസയിൽ പോയപ്പോ കുട്ടികളോട് ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പറയാൻ ഇതുപോലെ മത്സരം വെച്ചപ്പോ ഒരു കുട്ടി പറയാട്ടോ, അള്ളാഹു നമുക്ക് കൈ തന്നു. അപ്പൊ വേറൊരു കുട്ടി പറയാ, അള്ളാഹു നമുക്ക് മറ്റേ കൈ തന്നു. അള്ളാഹു നമുക്ക് കാപ്പി തന്നു. വേറെ കുട്ടി പറയാ, അള്ളാഹു നമുക്ക് ചായ തന്നു. നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? അള്ളാഹു നമുക്ക് ഫുഡ് തന്നു എന്ന് പറഞ്ഞാൽ പോരെ? ആ, അപ്പൊ അങ്ങനെ
റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ, റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മളൊരു മത്സരം വയ്ക്കാൻ പോവാണ്. ആദ്യം നിങ്ങൾ, ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ എല്ലാവരും കണ്ണടയ്ക്കണം. ഞാൻ 1 മുതൽ 10 വരെ എണ്ണും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കണ്ണടച്ച് ഉറങ്ങുകയാണോ? ആണോ? അല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് വേണ്ടത്. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ കണ്ണടച്ചാ മതി. നമുക്ക് ഒരു ജഡ്ജ് വേണം. നാജി, നാജി, ആർ യു ഹിയർ? നാജി റെഡിയാണോ? ഓക്കെ. ആ അൽത്തഫേ, കണ്ണടയ്ക്കുന്നുണ്ടോ നോക്കണം കേട്ടോ. എല്ലാവരും കണ്ണ് തുറന്നിരിക്കുന്നവരെ നോക്കണം. ഓക്കെ, നമുക്ക് അൽത്താഫ് സാറിനെ ജഡ്ജായിട്ട് നമുക്ക് നിയമിക്കാം. ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുത്തേ, ക്ലാപ്പ് ചെയ്ത് കൊടുത്തേ, ഒന്ന് വെൽക്കം ചെയ്യൂ. ആ ഓക്കെ 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 ഓക്കെ. അൽത്താഫ് സാറിനെ നമുക്ക് നാജിക്കാക്കയും ജഡ്ജായിട്ട് നിയമിക്കാം. നമുക്ക് ഒന്ന് വെൽക്കം ചെയ്തേ നാജിക്കാക്കെ. ആ ഓക്കെ, നാജി റെഡി അല്ലേ? ആ ഓക്കെ, നാജി നോക്കുന്നുണ്ട്. ശരി, നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ണടയ്ക്കണം. ഞാൻ വേറൊരു മദ്രസ പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, കണ്ണടച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞു, സാറേ സുഹറ കണ്ണടച്ചില്ല. സുഹറ കണ്ണടയ്ക്കാത്ത അവളെങ്ങനെയാ കണ്ടത്? ആ അവളും കണ്ണടച്ചില്ല. നിങ്ങളങ്ങനെ പറ്റിക്കോ, പറ്റിക്കോ? നമ്മൾ ഫ്രണ്ട്സായോ? നമ്മൾ ഫ്രണ്ട്സായോ? ആ അങ്ങനെയെങ്കിൽ ഞാൻ ഹലോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ഹായ് ഫ്രണ്ട് എന്ന് തിരിച്ചു ചോദിക്കണം. ഹലോ ഫ്രണ്ട്സ്, എല്ലാരും ഉറച്ചിട്ട് ഹലോ ഫ്രണ്ട്സ്. അൽഹംദുലില്ലാ. ഓക്കെ, എല്ലാരും ഫ്രണ്ട്സ് ആയി. നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ കണ്ണടയ്ക്കണം, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കണം. റെഡി? 1, 2, 2, 3, 3. All of you, close your eyes. Start. 1, 2. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. 3, 4. അല്ലാഹു നമ്മുടെ ചുറ്റുപാടും കരുതി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, ചെടികൾ, മരങ്ങൾ, അങ്ങനെ 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 ആലോചിച്ച് നോക്കൂ. 5, 6. ആകാശത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ 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 ആലോചിച്ച് നോക്കൂ. 7, 8. കടലിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്ഭുതങ്ങളെ കുറിച്ച്. 9, 10, all of you open your eyes slowly. 10, കണ്ണു തുറന്നോ, കണ്ണു തുറന്നോ? ആ ഉഷാറായി, ഉറങ്ങിപ്പോയോ? ആ ശരി, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ മത്സരം. ഏറ്റവും ഉറക്കെ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയുന്നവർക്ക് ആണ്, അവർക്കാണ് സ്കോർ കൂടുക. അത് ബോയ്സ് ആണോ ഗേൾസ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. യെസ്, ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ ആരംഭിക്കുന്നു, സ്റ്റോപ്പ് പറയുമ്പോൾ നിർത്തുന്നു. ഓക്കെ, റെഡി? 1, 2, 2, 3, 3, സ്റ്റാർട്ട്. ആരും പറയുന്നില്ലേ? ആ പറഞ്ഞോ, പറഞ്ഞോ, എല്ലാരും പറഞ്ഞോ, എല്ലാരും പറഞ്ഞോ. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. ആ ആ ആ പിന്നെ പിന്നെ നിർത്താൻ പാടില്ല, നിർത്താൻ പാടില്ല. ആ പിന്നെ, ആ പിന്നെ പിന്നെ, ആ വേഗം വേഗം പറഞ്ഞോളൂ എല്ലാരും, എല്ലാരും ബോയ്സ് ഗേൾസ് പറയണം. ആ ആ പറഞ്ഞോ, 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 പറഞ്ഞോ. ആ ശരിയാണ്, ശരിയാണ്, പറഞ്ഞോ, നിർത്തണ്ട, നിർത്തണ്ട, പറഞ്ഞോ, 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 പറഞ്ഞോ. ഓക്കെ, സ്റ്റോപ്പ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരുമോ? ഇല്ല. എണ്ണിയാൽ തീരുമോ? ഇല്ല. യെസ്, അള്ളാഹു അപ്പൊ നമുക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ അല്ലെ? അങ്ങനെയെങ്കിൽ ഒരു വീഡിയോ കണ്ടാലോ? റെഡിയാണോ?
വീഡിയോ കാണാൻ റെഡി ആയിട്ടുള്ളവർ ഒന്ന് ഉറച്ച് ഉറക്കെ കൈയടിച്ചേ, ഉറക്കെ കൈയടിച്ചേ. വീഡിയോ കാണാൻ റെഡി ആയിട്ടുണ്ട്. ആ വെരി ഗുഡ് വെരി ഗുഡ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിക്കണം. ആ ചോദ്യത്തിന് മാർക്ക് ഉണ്ടാകും. ബോയ്സ് ആണോ ഗേൾസ് ആണോ ഉത്തരം പറയാൻ റെഡി ആയിട്ടുള്ളവർ, ആ ചോദ്യത്തിന് മാർക്കുണ്ടാകും. ഓക്കെ, അൽത്താഫ് പ്ലീസ്. To day upon Abbas I saw a girl with golden hair and wished I was as fair when suddenly she rose to leave. I saw her hobble down the she had one leg and wore a crutch but as she passed she smiled oh god forgive me when I whine when I whine I have two legs the world is to buy some candy the lad who sold it had such charm I talked with him he seemed so glad if I were late it do no harm and as I left he said to me I thank you, you've been so kind. You see, he said, I'm blind. Oh God, forgive me when I whine. When I whine, I have two eyes. The world is mine. I saw a child with eyes of blue He stood and watched the others play He did not know what to do I stopped a moment and then I said Why don't you join the others, dear? He looked ahead without a word And then I knew he couldn't hear Oh God, forgive me when I whine When I whine I have two ears The world is mine With feet to take me where I go See the sunset glow with ears to hear what I know. Oh God, forgive me when I whine. Ah, 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 ah.
കണ്ടല്ലോ, കണ്ടില്ലേ, എല്ലാരും കണ്ടില്ലേ? ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് കണ്ടത്? രണ്ട് ചോദ്യമാണുള്ളത്. നിങ്ങൾ എന്താണ് കണ്ടത്? അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും പ്രതികരിക്കാൻ അവസരം. സ്കോറാണ്, മാർക്ക് കൂടും. ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാം, കൈപൊക്കാം, മൈക്ക് വരും. ഓക്കെ, ആ യെസ്, പറയുന്നയാള് പേര് പറയും. നിങ്ങൾ എന്താണ് കണ്ടത്? അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? മുഹമ്മദ് അതിനെ നല്ല ഒരു നല്ല കാര്യമാണ് ഇപ്പൊ കണ്ടത്. അത്രേ ഉള്ളു. എന്താ മനസ്സിലാക്കിയത് മോൻ? എന്താ മനസ്സിലായത്? ഒരു കൊച്ചി ആരും ആ കൊച്ചിനെ കളിക്കാൻ കൂട്ടാതെ അവിടെ ഇരുന്നപ്പോൾ ആ ഉസ്താദ് ആ കൊച്ചുമായിട്ട് ഇന്ന് കളിച്ച്. പിന്നെ അതാ മനസ്സിലായത്. അത്രേ മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റാരെങ്കിലും, ഇനിയും ആർക്കെങ്കിലും പറയാം, ആർക്കും പറയാം. എന്താണ് കണ്ടത്? എന്താണ് മനസ്സിലാക്കിയത്? ആ പറഞ്ഞോളൂ. ആ മൂന്ന് കൊച്ചുങ്ങൾക്കും വയ്യാത്ത കാരണം ആ ഉസ്താദ് പിള്ളേരെ സന്തോഷിപ്പിക്കണം. ഓക്കെ, പേരെന്താ പറഞ്ഞ? അവാൻ. ആ ശരി ശരി. വേറെ പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാം, എന്താണ് കണ്ടത്, എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് കണ്ടത്, എന്താണ് മനസ്സിലാക്കിയത്? മാർക്ക് കുറയ്ക്കണ്ട, ഗേൾസ് മാർക്ക് കുറയ്ക്കണ്ട. ആർക്കെങ്കിലും പറയാം? ആ പറഞ്ഞോ. കേൾക്കുന്നില്ല. അംഗവൈകല്യമുള്ള ആരെയും മാറ്റി നിർത്തരുത്, അവരെ നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കണം. ഗ്രേറ്റ്. ആരെയും മാറ്റി നിർത്തരുത്. നല്ലൊരു കയ്യടി കൊടുത്തേ, നല്ലൊരു കയ്യടി കൊടുത്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ നമ്മേക്കാൾ അതിമഹത്തായി ചിന്തിക്കുന്നു. മോളുടെ പേരൊന്ന് പറയാമോ? ആ റെഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല പേര്. അൽഹംദുലില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? ആ പറഞ്ഞു. പറഞ്ഞോളൂ. ലാസ്റ്റ് ചാൻസ് ആണ്. ആ പെട്ടെന്നാവട്ടെ, പറയുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. പറയുകയാണോ അതോ വെറുതെ? ഏത് അവസ്ഥയിലും എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ അവരെ എല്ലാ നമ്മുടെ കൈകളുമായിട്ട് ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു മീനിങ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കുഞ്ഞിന്റെ പേരൊന്ന് പറയാമോ? ആലിയ ഫാത്തിമ. ആ ശരി ശരി. ഫാത്തിമ പറഞ്ഞത് വളരെ നന്നായി, നല്ല ഒരു പിന്നെ പോയിന്റ് ആണ് ഫാത്തിമ പറഞ്ഞത്. നോക്കൂ, നമ്മൾക്ക് കാഴ്ചയില്ലേ, ഇല്ലേ, ഇല്ലേ, ഉണ്ട്. നമ്മൾക്ക് കേൾവിയില്ലേ, ഉണ്ട്. നമ്മൾക്ക് നടക്കാൻ കാലുകളില്ലേ. ഇതെല്ലാം തന്നത് ആരാണ്? ആരാണ്? അല്ലാഹു. നോക്കൂ, അല്ലാഹു നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം പ്രയാസങ്ങൾ ഉള്ളവരെ കാണുമ്പോൾ നമ്മൾ അവരെ കൂടി പരിഗണിക്കണം, അവരെ കൂടി സഹായിക്കണം എന്ന ഒരു വലിയ പാഠം ഇതിലുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. നിങ്ങൾ നന്ദി കാണിക്കാറുണ്ടോ? നന്ദി കാണിക്കാറുണ്ടോ? ഹൗ? എങ്ങനെ? എങ്ങനെ നിങ്ങൾ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യാറുണ്ടോ? അല്ലാഹുവിനോട് ശുക്ർ ചെയ്യാൻ നമ്മൾ എന്താ പറയുന്നേ? എന്താ പറയുന്നേ? അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ടോ? അങ്ങനെയെങ്കിൽ, അങ്ങനെയെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. റെഡി ആണെങ്കിൽ, ശരിയാണെങ്കിൽ യെസ് എന്ന് പറയണം. നോ ആണെങ്കിൽ, തെറ്റാണെങ്കിൽ നോ എന്ന് പറയണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. യെസ് യെസ് യെസ്. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും.
യെസ് യെസ്. ഓക്കെ, നമുക്ക് ആരെങ്കിലും നല്ല സമ്മാനങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. യെസ് യെസ്. പനി വന്നാൽ അൽഹംദുലില്ലാ എന്ന് പറയും. നോ നോ നോ. യെസ്. ആരോ ഒരാൾ യെസ് പറഞ്ഞു. എന്താ യെസ് പറയാൻ എന്താ കാരണം? പനി വന്നാൽ പിന്നെ സ്കൂളിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ? ആണോ ആണോ? അല്ല. ആയിക്കോട്ടെ. അപ്പോ നമുക്ക് എല്ലാ നന്മകൾ തരുന്നത് ആരാണ്? ആരാണ്? അല്ലാഹു. നമുക്ക് ബുദ്ധിമുട്ടുകൾ തരുന്നതും ആരാണ്? അല്ലാഹു. അപ്പൊ നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോ എന്ത് ചെയ്യണം? എന്ത്? ആ പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? തേട്ടങ്ങളെല്ലാം അല്ലാ. അറിയോ ആ പാട്ട്? ആ പാട്ട് അറിയോ? അറിയുന്നവർ എന്റെ കൂടെ ഒന്ന് ഉറക്കെ പാടിക്കോണം കേട്ടാ. തേട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം. പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം. കടലിൻ നടുവിൽ പിടയും മനുജന് ദാഹം നൽകിടും അല്ലാഹു. നല്ല പാട്ടല്ലേ? ആരോടാണ് പ്രാർത്ഥന? ആരോടാണ് പ്രാർത്ഥന? അല്ലാഹുവിനോട്. അപ്പൊ നമ്മൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. തന്നെയുമല്ല, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. അല്ലാഹു എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞേ? അല്ലാഹു എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞേ? ആ, നിസ്കരിക്കാൻ പറഞ്ഞു അല്ലേ? നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ? എല്ലാവരും നിസ്കരിക്കാറുണ്ടോ? രാവിലെ ഉള്ള നിസ്കാരത്തിന്റെ പേരെന്താ? ളുഹർ നമസ്കാരം എന്നല്ലേ? ളുഹർ ളുഹർ അല്ലേ രാവിലെയുള്ള നമസ്കാരം? ആ സുബ്ഹിയാണ്, സുബ്ഹിയാണ്. എത്ര റക്കായത്താണ്? രണ്ട് റക്കായത്താണ് അല്ലേ. പിന്നെ ഉച്ചക്ക്, ഉച്ചക്കുള്ള നമസ്കാരോ? ളുഹർ. വൈകുന്നേരം ഒരു നമസ്കാരം ഉണ്ടല്ലോ, അസ്ർ അല്ലേ. പിന്നെയോ? ആ പിന്നെ ഒരു നമസ്കാരം ഉണ്ടല്ലോ, മഗ്രിബ്. ആ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നമസ്കാരം ഉണ്ടല്ലോ, ഇശാ നമസ്കാരം അല്ലേ. അപ്പോഴേ ആ ഒരു കുട്ടി എന്നോട് പറഞ്ഞതാട്ടോ, സുബ്ഹി നിസ്കരിക്കാൻ എഴുന്നേക്കാൻ വൈകും, ളുഹർ പിന്നെ സ്കൂളിലായിരിക്കല്ലോ, അസറിന് കളിക്കാൻ പോകും, മഗ്രിബിന് കുളിക്കാൻ വൈകും, ഇശാവിന് ഉറങ്ങിപ്പോകും. നിങ്ങൾ അങ്ങനെയാണോ? അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർത്താൻ പോവാട്ടോ. ആ ഒരു ചെറിയ വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് നിർത്താം. ഒരു ചെറിയ വീഡിയോ റെഡിയല്ലേ? റെഡിയല്ലേ? ആ ഓക്കെ. അൽതഫ, ഇതിന് സൗണ്ട് ഇല്ല കേട്ടോ.
ആ എന്താ കണ്ടത്? ആ കുട്ടി ആദ്യം എന്തിലാ പോയത്? ആ ആ ലിക്കാക്ക അല്ലേ, എന്ത് കേട്ടിട്ടാ പോയത്? ആ ഓക്കെ, കാറിൽ പോയി. അപ്പൊ എന്ത് സംഭവിച്ചു? ആ എന്നിട്ട് പിന്നെന്ത് ചെയ്തു? ആ എന്ത് സംഭവിച്ചു? പിന്നെന്ത് ചെയ്തു? ആ അങ്ങനെ പോയി പോയി ഒരുപാട് പ്രയാസങ്ങൾ. കേടുവന്ന കാറിനെ മൈൻഡ് ചെയ്തോ? ഇല്ല. കേടുവന്ന സൈക്കിളിനെ മൈൻഡ് ചെയ്തോ? ഇല്ല. ഒന്നും മൈൻഡ് ചെയ്യാതെ ഓടിച്ചെന്ന് വീണിട്ട് വീണുപോയി. വീണുപോയിട്ടും അത് മൈൻഡ് ചെയ്തോ? മൈൻഡ് ചെയ്തോ? ഇല്ല. എന്നിട്ടും ഓടിച്ചെന്ന് അവസാനം ചെന്നെത്തിയത് എവിടേക്കാണ്? എവിടേക്കാണ്? ആ എന്താണ്, എന്താണ് ഇത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? എന്താണ് നമ്മൾ പറഞ്ഞു തരുന്നത്? നമ്മളെ നമസ്കരിക്കുന്നത് പരമാവധി എവിടെ പോയി നമസ്കരിക്കണം? എവിടെ പോയി നമസ്കരിക്കണം? ആ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായാലും നമ്മൾ നമസ്കരിക്കണം. നമസ്കരിക്കുന്നത് ജമാഅത്തായി നമസ്കരിക്കണം. ജമാഅത്തായി നമസ്കരിക്കുന്നതിന് നല്ല പ്രതിഫലമുണ്ട്. അങ്ങനെ നമസ്കരിക്കണം. അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഖുർആൻ ഓതണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട നബി ആരാ? 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 ആ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന രീതിയിൽ നമ്മൾ പോയാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മൾ നടന്നാൽ നമ്മൾ എവിടെ എത്തും? എവിടെ എത്തും? എവിടെ എത്തും? എവിടെ എത്തും? ആ സ്വർഗത്തിൽ നമുക്ക് പോകണ്ടേ? നമുക്ക് പോകണ്ടേ? എവിടേക്ക്? എല്ലാരും ഉറച്ചു പറഞ്ഞു, എവിടേക്ക്? യെസ്, നമുക്ക് സ്വർഗത്തേക്ക് പോകണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഇനിയും മറ്റൊരിക്കൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സന്തോഷമായോ? അന്ന് മക്കള് നല്ല സ്നേഹത്തിലൊരു കയ്യടി തന്നെ എല്ലാവരും. ആ സ്നേഹം എത്രയുണ്ടെന്ന് നിങ്ങളുടെ കയ്യടിയുടെ സൗണ്ടിനനുസരിച്ചിരിക്കും. ഒന്നുകൂടെ കയ്യടി തന്നെ എല്ലാവരും. ആ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എല്ലാവർക്കും എന്നോട് ഇഷ്ടമുണ്ടോ? സ്നേഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? ചെയ്യുമോ? ആ എന്താ ചെയ്യുക? എന്താ ചെയ്യുക? പ്രാർത്ഥിക്കും അല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കുമോ? ആ എല്ലാവരും പ്രാർത്ഥിക്കും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ. സ്കോർ വേണോ? വേണോ? ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? ബോയ്സ് ആണോ ഗേൾസ് ആണോ? എന്നാ ഞാൻ സ്കോർ പറയാം, സ്കോർ പറയാം. ഗേൾസ് കയ്യടിക്കണേ. 376 മാർക്സ്. യെസ് ബോയ്സ്, ബോയ്സ് പറയട്ടെ. 376 മാർക്സ്. യെസ്, എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൈയടിച്ചേ, ഒരുമിച്ച് കൈയടിച്ചേ. ഇൻഷാ അല്ലാ അള്ളാഹു നമ്മെ എല്ലാവരെയും ഇതിനേക്കാൾ സന്തോഷത്തിൽ, നമ്മെയും നമ്മുടെ രക്ഷിതാക്കളെയും നമ്മുടെ അധ്യാപകരെയും നമ്മുടെ ഗുരുക്കന്മാരെയും ഈ പരിപാടി നടത്തുന്നതിന് അക്ഷീണം പ്രയത്നിക്കുന്ന നമ്മുടെ സംഘടനയുടെ പ്രവർത്തകരെയും എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗപ്പൂങ്കാവനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.